നമസ്കാരം. നടപടിക്രമങ്ങൾ പാലിക്കാതെ പോലീസ് മാധ്യമ പ്രവർത്തകരുടെ ഫോൺ പിടിച്ചെടുക്കരുത് എന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയത് തിങ്കളാഴ്ചയാണ്. പോലീസ് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ വിട്ടുതരാൻ നിർദ്ദേശിക്കണം എന്നാവശ്യപ്പെട്ട് മംഗളം ദിനപത്രത്തിലെ സീനിയർ റിപ്പോർട്ടർ പത്തനംതിട്ട സ്വദേശി ജി വിശാഖൻ നൽകിയ ഹർജിയിൽ പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ബുധനാഴ്ച സമാന വിഷയത്തിൽ പോലീസിനെ രൂക്ഷമായി ഹൈക്കോടതി വിമർശിച്ചു. മാതൃഭൂമി ന്യൂസിനെതിരായ കേസിലാണ് കോടതി വിമർശനം. പ്രതിയുടെ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തലാകും എന്ന് കോടതി ചോദിച്ചു. തിരിച്ചറിയൽ പരേഡ് നടത്തണമെങ്കിൽ പ്രതിയുടെ മുഖം മറച്ചുകൊണ്ട് വരണം. പ്രതിയുടെ ചിത്രമെടുക്കുന്നത് മാധ്യമപ്രവർത്തകന്റെ ജോലിയാണെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ട്രെയിൻ തീവപ്പ് കേസ് പ്രതി ഷാറൂഖ് സെയ്ഫിയുടെ ചിത്രങ്ങൾ എടുത്തതിന്റെ പേരിലാണ് മാതൃഭൂമി ന്യൂസിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി ചേവായൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഒരു ക്രിമിനൽ കേസ് പ്രതിയുടെ ചിത്രമെടുക്കുന്നത് മാധ്യമപ്രവർത്തകന്റെ ജോലിയാണ്, അതിന്റെ പേരിൽ എങ്ങനെ ക്രിമിനൽ കേസ് നിലനിൽക്കുമെന്ന് കോടതി ചോദിച്ചു. പ്രതിയുടെ ചിത്രമെടുത്തതിന്റെ പേരിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് പോലീസിന് എങ്ങനെ ജാമ്യമില്ലാ കുറ്റം ചുമത്താൻ കഴിയും എന്നും കോടതി ചോദിച്ചു. അനാവശ്യമായി കേസിന്റെ പേരിൽ മാധ്യമപ്രവർത്തകരെ ബുദ്ധിമുട്ടിക്കുകയാണ്. പ്രതി ചേർക്കാത്തത് കൊണ്ട് കോടതിയിലെത്തി കേസ് റദ്ദാക്കാനായി ഹർജി നൽകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. നിലവിൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി സഹകരിക്കാൻ മാതൃഭൂമി ന്യൂസിനോട് നിർദ്ദേശിച്ചു. ഒപ്പം മാതൃഭൂമിയും മാതൃഭൂമി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്ററും ഡി ജി പിക്ക് നൽകിയ രണ്ട് പരാതികളിൽ മാതൃഭൂമി ന്യൂസിന്റെ ഭാഗം കൂടി കേട്ടുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഹൈക്കോടതി ഉത്തരവിട്ടു. കേസിന്റെ പേരിൽ മാതൃഭൂമി പ്രതിനിധികളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കരുത് എന്നും കോടതി നിർദ്ദേശിച്ചു. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അനാവശ്യമായി ഒരു പീഡനത്തിനും പോകില്ലെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകരുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്നതിനെയും അതിരൂക്ഷമായി കോടതി വിമർശിച്ചു. മാധ്യമപ്രവർത്തകർക്ക് പലതരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കും, അതിൽ ഏത് വാർത്തയായി നൽകണം എന്നത് അവരാണ് തീരുമാനിക്കുന്നത്. വിവരങ്ങൾ കണ്ടെത്താൻ വേണ്ടി മാധ്യമപ്രവർത്തകരുടെ ഫോൺ പിടിച്ചെടുക്കുന്നത് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന സങ്കല്പത്തിന് തന്നെ വിരുദ്ധ നടപടിയാണെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. മാതൃഭൂമിക്ക് വേണ്ടി ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ പി വിജയഭാനു ഹാജരായി. കഴിഞ്ഞ ദിവസം വിശാഖൻ കേസിലും ഹൈക്കോടതി സമാന നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. മാധ്യമപ്രവർത്തകന് ഒട്ടേറെ വിവരങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നുണ്ടാകാം. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏത് വാർത്തയാണ് പ്രസിദ്ധീകരിക്കേണ്ടത്, സംപ്രേക്ഷണം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് ചില വിവരങ്ങൾ ലഭിച്ചു എന്നതിന്റെ പേരിൽ ക്രിമിനൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാനാകില്ല. മറുനാടൻ മലയാളി ഓൺലൈൻ എഡിറ്റർ ഷാജൻ സ്കറിയുമായി ബന്ധമുണ്ടെന്ന പേരിലാണ് വിശാഖന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തത് എന്നാണ് ഹർജിയിൽ വിശദീകരിച്ചിരുന്നത്. പ്രതിയല്ലാത്ത ആളുടെ ഫോൺ എങ്ങനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമെന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു. മാധ്യമപ്രവർത്തകർ ജനാധിപത്യത്തിലെ നാലാം തൂണാണ്. എല്ലാ മാധ്യമപ്രവർത്തകരുടെയും ഫോണുകൾ പിടിച്ചെടുക്കുമോ എന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ചോദിച്ചിരുന്നു. ഷാജിൻ സ്കറിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പോലീസിന്റെ വീഴ്ചയാണ്, അല്ലാതെ കേസുമായി ബന്ധമില്ലാത്തവർക്കെതിരെ നടപടി പാടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. പോലീസ് അന്വേഷണം ചട്ടങ്ങൾ പാലിച്ചു വേണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. അസമയത്ത് വീട്ടിൽ കയറി ഫോൺ പിടിച്ചെടുത്ത നടപടിക്കെതിരെയാണ് വിശാഖൻ ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ മറുനാടൻ മലയാളിയുടെ ഓഫീസിലെത്തി പോലീസ് മുഴുവൻ കമ്പ്യൂട്ടറുകളും പിടിച്ചെടുത്തിരുന്നു. 29 കമ്പ്യൂട്ടർ, ക്യാമറകൾ, ലാപ്ടോപ്പ് എന്നിവയാണ് കൊച്ചി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പി വി ശ്രീനിജൻ എം എൽ എക്കെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളുടെ പേരിലാണ് കൊച്ചി സിറ്റി പോലീസിന്റെ നടപടിയുണ്ടായത്.